JDBC components ആണ് നമ്മൾ ലാസ്റ്റിൽ JDBC കണക്റ്റിവിറ്റിയുടെ സ്റ്റെപ്പ് ഏഴ് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ JDBC കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രൈവർ മാനേജർ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഗെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മളിത് കണക്ഷൻ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഡ്രൈവർ മാനേജർ. ഓക്കെ, സോ ഈ ഡ്രൈവർ മാനേജർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഡ്രൈവർ മാനേജർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ഡാറ്റാബേസ് ഡ്രൈവേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഡ്രൈവർ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് ഓഫ് ഡാറ്റാബേസ് ഡ്രൈവേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ്സാണിത്. സോ ഇതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ജാവ അപ്ലിക്കേഷനിൽ നിന്നുമുള്ള കണക്ഷൻ റിക്വസ്റ്റിനെ മാച്ച് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ ഡ്രൈവറുമായിട്ട് ജാവ അപ്ലിക്കേഷൻ്റെ റിക്വസ്റ്റിനെ മാച്ച് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡ്രൈവർ മാനേജർ. അപ്പോൾ ജാവ അപ്ലിക്കേഷനിൽ നിന്നും വരുന്ന കണക്ഷൻ ഏത് ഡ്രൈവറായിട്ടാണ്, ഒരു ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടിയാണ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് നമ്മൾ ഡ്രൈവർ മാനേജർ യൂസ് ചെയ്യുന്നത്. സോ അതൊരു പർട്ടിക്കുലർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് ഡ്രൈവറാണോ പ്രോട്ടോക്കോൾ മാച്ച് ചെയ്യുന്നത്, ഫസ്റ്റ് ഏത് ഡ്രൈവറാണോ മാച്ച് ചെയ്യുന്നത്, ആ ഡ്രൈവറായിരിക്കും എന്ത് യൂസ് ചെയ്യുക, കണക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഡ്രൈവർ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഡാറ്റാബേസ് ഡ്രൈവേഴ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ജാവ അപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് എന്ത് വേണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡ്രൈവറിനെ നമുക്ക് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജാവ അപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈവറിനെ നമുക്ക് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഈ ഡ്രൈവർ മാനേജർ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്യും. ആ പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടിയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈവറിനെ സെലക്ട് ചെയ്യുന്നത്. സോ ഏത് ഡ്രൈവറാണ്, കുറേ ഡ്രൈവേഴ്സ് ഉണ്ടാവും, അതിൽ ഏത് ഡ്രൈവറാണ് ആ പ്രോട്ടോക്കോൾ മാച്ച് ചെയ്യുന്നത്, സോ ഫസ്റ്റ് മാച്ച് ചെയ്യുന്നതിനെ തന്നെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രൈവർ മാനേജറിൻ്റെ കാര്യം പറഞ്ഞത്, മാനേജേഴ്സ് ലിസ്റ്റ് ഓഫ് ഡാറ്റാബേസ് ഡ്രൈവേഴ്സ്. സോ ജാവ അപ്ലിക്കേഷൻ ഏത് ഡ്രൈവറുമായിട്ടാണോ നമുക്ക് എന്താണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്നത്, ഏത് ഡ്രൈവറാണോ സഹായിക്കുന്നത് എന്നുള്ളത് ഒരു പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രൈവറിനെ കണ്ടുപിടിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ഡ്രൈവേഴ്സാണ്. സെർവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ് ഈ ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്രൈവർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യാൻ, എന്തിന് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡാറ്റാബേസിലുള്ള ഡാറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ജാവ ലാംഗ്വേജ് യൂസ് ചെയ്യും. സോ ഈ ജാവയും ഡാറ്റാബേസും തമ്മിലൊരു കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡ്രൈവർ എന്ന് പറയുന്നത്. എങ്ങനെയാണ്, യൂസിങ് സെർട്ടൈൻ ക്വറീസ്. സോ ക്വറീസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഡ്രൈവർ എന്ത് ചെയ്യുന്നത്, ജാവ അപ്ലിക്കേഷൻ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ജാവയും ഡാറ്റാബേസും തമ്മിലുള്ള കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കണക്ഷനാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഇൻ്റർഫേസാണ്, ഡാറ്റാബേസായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കണക്ഷൻ. അപ്പോൾ ഇത് ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ജാവയും ഡാറ്റാബേസും തമ്മിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം അല്ലേ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ കണക്ഷൻ എന്ന് പറയുന്ന ഇൻ്റർഫേസ്. സോ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, കണക്ഷൻ എന്ന് പറഞ്ഞ ഇൻ്റർഫേസ്, ദെൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഈക്വൽ ടു ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ. നമ്മൾ എന്തൊക്കെ പാസ് ചെയ്യും, URL പാസ് ചെയ്യും, യൂസർ നെയിം പാസ് ചെയ്യും, പാസ്വേഡ് പാസ് ചെയ്യും. ഓക്കെ, സോ കണക്ഷൻ ഒരു ഇൻ്റർഫേസ്, അതിനൊരു ഒബ്ജക്റ്റ് ഈക്വൾ ടു ഡ്രൈവർ മാനേജർ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്തുള്ള ഗെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ് നമ്മൾ ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണക്ഷൻ എന്നുണ്ടോ ഡ്രൈവർ മാനേജർ. ഓക്കെ, സോ ഇവിടെ അത് തന്നെയാണ്, കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസാണ്, ഇതിനാണ് ഡാറ്റാബേസുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കണക്ഷൻ എഴുതുന്ന സമയത്ത് എപ്പോഴും ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടാവണം. ഒരു കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്ഷൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. എല്ലാ കമ്മ്യൂണിക്കേഷനും, ഡാറ്റാബേസുമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യണം, ഈ കണക്ഷൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ കമ്മ്യൂണിക്കേഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എഴുതുന്നത്. അത് നോക്കാം, കണ്ടോ, നമ്മളിവിടെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു, ദെൻ ആ കണക്ഷൻ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഡോട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്തായിരിക്കും, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്.
സോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്തിനാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക? എസ് ക്യു എൽ സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഒരു ഇൻറ്റർഫേസാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻറ്റർഫേസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എസ് ക്യു എൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഡാറ്റാ ബേസിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് നമുക്ക് ഈ ഡാറ്റാ ബേസിൽ നിന്നുള്ള പർട്ടിക്കുലർ ഡാറ്റാസ് റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് യൂസ് ചെയ്യണം. ആ ഇൻ്റർഫേസിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇതിനകത്തുനിന്ന് ഡാറ്റാസ് എടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക, എന്ത് വേണമെന്നു ചെയ്യുക, എല്ലാ മാനിപ്പുലേഷൻസും ചെയ്യുക. സോ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ഏതിൽ നിന്നാണ് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്ത കണക്ഷനിലെ കണക്ഷൻ ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ഇനി അടുത്തത് എന്തായിരിക്കും? അപ്പോൾ അടുത്ത കമ്പോണൻ്റ് ആണ് റിസൾട്ട് സെറ്റ്. അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ത്രീ ടൈപ്സ് ഉണ്ട്. ഒന്ന് നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഉള്ളത് കോളബിൾ സ്റ്റേറ്റ്മെൻറ്റ്. നോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണ ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യാൻ, പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാല്യൂസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്വറീസ് പി എൽ ഒക്കെ നമ്മൾ സോറി പ്രൊസീജിയറൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കോളബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ ത്രീ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒന്ന് സാധാ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ്, കോളബിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ത്രീ ടൈപ്പ് ഉണ്ട്, നോർമൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കോളബിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് റിസൾട്ട് സെറ്റ്. ഇപ്പോൾ നമ്മൾ കണക്ഷൻ നോക്കി, സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇനി റിസൾട്ട് സെറ്റ്, സോറി റിസൾട്ട് സെറ്റ് എന്ന് പറഞ്ഞ ഇൻ്റർഫേസ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്വറി ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞാൽ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസൾട്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. കണ്ടു, ഒരേ ക്വറി എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യണം. സോ എസ് ടി ഡോട്ട് എക്സിക്യൂട്ട് ക്വറി ഓഫ് എന്താണ് ക്വറി, ആ ക്വറി എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് ക്വറി, നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ക്വറി, ആ അതായിരിക്കും നമ്മൾ ഈ റിസൾട്ട് സെറ്റിൻ്റെ ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്ത് വെക്കുന്നത്. സോ ഇത് ഈ ഒബ്ജക്റ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പർട്ടിക്കുലർ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാ ബേസിൽ നിന്നും വരുന്ന ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്തു, അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും അല്ലേ. ആ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസൾട്ട് സെറ്റ് എന്ന് പറഞ്ഞ ഇൻറ്റർഫേസിൻ്റെ ഒബ്ജക്റ്റിലേക്ക് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത ക്വറി അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത ക്വറി എന്താച്ചാ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് എസ് ക്യു എൽ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എസ് ക്യു എൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എറർ വന്ന് കഴിഞ്ഞാൽ, ഡാറ്റാ ബേസ് അപ്ലിക്കേഷനിൽ എന്തെങ്കിലും എറർ വന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സെപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആറെണ്ണം, ഡ്രൈവർ മാനേജർ, ഡ്രൈവർ, കണക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ റിസൾട്ട് സെറ്റ് ആൻഡ് എസ് ക്യു എൽ എക്സെപ്ഷൻ. അപ്പോൾ ഇത്രയാണ് കമ്പോണൻസ്. ഓക്കെ.